ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോമ്പിന് മുമ്പേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നല്ല സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാ രാവിലെ തന്നെ വെല്ലുമ്മ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഓതുന്നുണ്ടായിട്ടാ. പിന്നെ ഇതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി ഐസ്ക്രീം ഉണ്ടാക്കുന്ന കാര്യം. അപ്പം അത് ഉണ്ടാക്കിയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ ബൂസ്റ്റും കോഫി പൗഡറും ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് ഇതാ ബൂസ്റ്റും കോഫി പൗഡറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിചാരിക്കണത്. അപ്പോൾ ഇതാ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായി. ആ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതാണ് ആഫി പതിവില്ലാണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കണേന്നൊക്കെ. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി കുറച്ച് പാലും പാലിൽ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് പഞ്ചസാര അരിഞ്ഞ് കിട്ടിയാൽ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ടതില്ല. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കളറ് മാറിയപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊന്ന് കരിഞ്ഞു പോവുമെന്ന് വിചാരിച്ചിട്ട്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അങ്ങനെ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് അൺസാൾട്ട് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആ ഒരു ചൂടിൽ തന്നെ ആ ബട്ടർ നല്ലോണം അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയൊരു ഫ്ലെയിമിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് ഉടനെ തന്നെ അതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടും വന്നാലും കുഴപ്പമില്ല, അത് അലിഞ്ഞ് പോയിക്കോളും. അങ്ങനെ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തി തന്നെ അത് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ച പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പാലും പഞ്ചസാരയും കൂടിയിട്ട് തിളപ്പിച്ചെടുത്തതാണ്. പാൽ നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റും കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മാത്രം കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതാ ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം വിപ്പിംഗ് പൗഡറും ഉണ്ട് ഉണ്ടാക്കിയ ക്രീമും, പിന്നെ വിപ്പിംഗ് ക്രീമായിട്ട് കുറച്ചുണ്ടായി, അത് രണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഇതാ പിന്നെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം കുറവായത് കൊണ്ടാണ് ഞാൻ വിപ്പിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. വിപ്പിംഗ് ക്രീം തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ അതും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ ഉണ്ടാക്കി വെച്ച കാരമൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു എന്താ പറയുക പിന്നെ വേറെ തന്നെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് പൊടിച്ച നട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഒരു ഐസ്ക്രീം പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്, പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നാഫി കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഏകദേശം ആൾക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇനി വൈകുന്നേരം വരെ തലക്ക് വെളി കെട്ടൂല കേട്ടോ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അവൻ കണ്ടു കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുന്നതും, അതും അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കലും. അങ്ങനെ ഇത് അവർക്കൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതാ ഒരു ചെറിയ ഐസ്ക്രീം ബോളിലും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്ന് കത്തലിന് ഗ്രീൻ പീസ് അറിയാന്ന് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായി. അപ്പം വറുത്തരച്ചിട്ട് തേങ്ങയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു രീതിയിൽ കറി വെച്ചിട്ട്. ഉമ്മ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയത് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ്, നല്ല രസമുണ്ടായിന് ഈ ഒരു രീതിയിൽ കറി വെച്ചിട്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന്
നാഫിക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനിക്ക് നല്ലോണം ഇഷ്ടമായ തൈ കറി, ഇങ്ങനെ വടിച്ച് വടിച്ച് കഴിക്കും അവന്, അത്ര ഇഷ്ടമാണ് അവനിക്ക് ഈ ഒരു കറി. അങ്ങനെ ഇതാ ആ തേങ്ങയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വറവിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മ പുറത്തുനിന്ന് ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇന്നിപ്പം ദോശയും ഗ്രീൻ പീസും കറിയാണ് കേട്ടോ. ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിപ്പോയി. അപ്പോൾ പിന്നെ ഇതും കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നാഫിക്കൊക്കെ ദോശയൊക്കെ കൊടുത്തിട്ടുണ്ടായിട്ടാ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനാണ് പോകുന്നത്. രാവിലെ ഐസ്ക്രീം ഉണ്ടാക്കിയതും കറി ഉണ്ടാക്കിയതും അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇനി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കറി ഉണ്ടാക്കിയ പാത്രമൊക്കെ അപ്പം തന്നെ കൊഴിച്ച് വേറെ ചെറിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതൊക്കെ കഴുകാനെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് പാത്രവും കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ അതും ഒരു സൈഡിൽ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറിയും ചൂടാക്കി വെച്ചിട്ടുണ്ടായിട്ടോ, അതും ഇതേപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആ പാത്രവും ഒക്കെ കഴുകാനെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇന്നലെ കടയിൽ നിന്ന് കൊണ്ടുവന്ന പഞ്ചസാരയൊക്കെ അങ്ങനെ തന്നെ അവിടെ ഇരിപ്പുണ്ടായി. അതൊക്കെ ഇതാ ഒരു ബക്കറ്റിലോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ മേശയൊക്കെ ഒന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പോവുകട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ വെല്ലുമ്മാവും ഉമ്മാവും ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനും അപ്പുറത്തെ സൈഡിലിരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ടായി. അങ്ങനെ ഇതാ ഉമ്മ ചായ കുടിച്ചതിന് ശേഷം പിന്നെ മുളകൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോവാട്ടോ ചെയ്യുന്നത്. നല്ല വെയിലുണ്ട് ഇന്ന്. അപ്പം മുളകൊക്കെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് പോവുക ചെയ്യുന്നത്. രണ്ട് ദിവസമായിട്ട് ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുളക് വാങ്ങിക്കണം, കഴുകണം, ഉണക്കണം, പൊടിക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഞാനുമ്മ ചായ കുടിക്കുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടായി ആദ്യം നിങ്ങൾ പോയിട്ട് മുളകൊക്കെ ഒന്ന് കഴുകി ഉണക്കാനിട. ഇനിയിപ്പം ഇത് ഇന്നും കൂടി പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഉമ്മ രാത്രി മൊത്തമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കല്. അങ്ങനെ ഇതാ ഉമ്മ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെല്ലുമ്മ ഇവിടെ പുറത്ത് സിറ്റൗട്ടിൽ ഇരുന്നിട്ട് പിന്നെ ആ ഒരു വല്ലർപ്പള്ളി എന്ന് പറഞ്ഞ സാധനം അത് തൊല്ലാന്നിട്ടാ ചെയ്യുന്നത്. നാഫി ഇതാ ചായടിയൊക്കെ കഴിഞ്ഞപ്പം ഇതാ ഇവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് അവന്. അപ്പോൾ ഇതാ ഉമ്മ മുളകൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് ഇതായതിന് ശേഷമാണ് മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ മല്ലിയും കൂടി കഴുകിയിടുന്നുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കലും കഴുകലും പൊടിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മില്ലിൽ തന്നെ ഇതേപോലെ കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ടുണ്ടായത്. അപ്പോൾ ഉമ്മ പറയുന്ന അങ്ങനെ വാങ്ങിക്കുമ്പോൾ തീരെ ഒട്ടും വറുക്കത്തില്ല എന്ന് പറഞ്ഞാണ് ഇപ്രാവശ്യം ഉമ്മ ഇങ്ങനെ മുളകൊക്കെ വാങ്ങിച്ച് കഴുകി ഉണക്കിയിട്ടൊക്കെ പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളും മുകളിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ഉണക്കാനിടുക എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിനും കൂടെ ഹെൽപ്പിന് നാഫിയും ഉണ്ട് കേട്ടോ ഉമ്മാരെ കൂടെ. പിന്നെ ഇതാ പഴയ ബുക്കും പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഇവർ നോക്കി നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ബുക്സും പിന്നെ നോമ്പിൻ്റെ വൃത്തിയായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക്കുകളും അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായി. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം വീടൊക്കെ ഒന്ന് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് അതൊക്കെ ഓരോന്ന് അവർ പറക്കി നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടതൊക്കെ അവരങ്ങനെ നോക്കിയെടുത്ത് അങ്ങനെ ഇത് ഓരോന്നും തൂക്കി അതിൻ്റെ വില പറയുന്നുണ്ട് കേട്ടോ. ഈ കാക്കാരെ പ്രശ്നമല്ലേ മോളാ, നിന്റെ പ്രശ്നം എടുക്ക്.
നിന്റെ ബ്രഷ് എടുക്ക് മോളാ, മോളെ ബ്രഷ് എടുക്ക. ഈ കാക്കാറില്ലേ, ആ നിന്റേത് എടുക്ക്. ആ നിന്റേതോ അവിടെ എടുക്ക്. പിന്നെ ലെനുവിനെ കുളിപ്പിച്ച് ചായക്ക് കൊടുത്തതിന് ശേഷം ഉമ്മാവും ലെനുവും എത്തിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവർ വരുമ്പോഴത്തേക്കും ഞാൻ വേഗം അടിച്ചു വാരി തുടക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ ഞാൻ വേഗം അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതാ നാഫി ഇങ്ങനെ അവൻ്റെ ഫോണിൽ ഗെയിം എത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് തന്നെ ഇടങ്ങേറാക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അടിച്ചു വാരുമ്പോഴും കൂടെ തന്നെയുണ്ട്, തുടക്കുമ്പോഴും ഇതാ മഫൊക്കെ എടുത്തിട്ട് അവൻ തന്നെ തുടക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എത്ര എന്ത് പറഞ്ഞിട്ട് പുറത്തേക്ക് കളിക്കാനേ പോണില്ല. അവൻ ഒറ്റക്ക് തന്നെ ആയതുകൊണ്ട് മിന്നും കൂടി ഇല്ലാത്തത് കൊണ്ട് അവൻ ആകെ ബോറടി തുടങ്ങിയിട്ടാണ്. അപ്പം ഇങ്ങനെ ആദ്യമൊക്കെ വന്ന ഉടനെ ഞാൻ പാടാ കൈപ്പറയിപ്പ് പാടാന്ന് പറയുമ്പം ഏ ഞാൻ വരുന്നില്ല എന്നറിയും. ഇപ്പം മിന്നും കൂടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൈപ്പറയിപ്പ് പോവാ ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ വന്നിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പിന്നെ കുറേ സമയം ഉമ്മാനെ കാത്തു നിന്നിട്ട് ഉമ്മാനെ കാണാത്തത് കൊണ്ട് ഇതാ വെല്ലുമാനെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ മാമാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാമാക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ ഞാനും ഉമ്മാവും വെല്ലുമാക്കെ മാമാരുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ അളയമാവും വരുന്നെന്ന് പറഞ്ഞിട്ട് അളയമാനെയും കൂടി കൂട്ടിയിട്ടുണ്ടായി. അങ്ങനെ ഇത് അവിടെ കടയിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഓക്കെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇവിടെ നല്ല ബിറ്റായിട്ടുണ്ടായത്. കടയിൽ കയറിയിട്ട് ഇവിടെ നെയ്ച്ചോറും ആണെന്ന് പറഞ്ഞ ഇളയമാക്ക് അതങ്ങ് മനസ്സിലാവുന്നുമില്ല ഇതെന്തുട്ടാ ഈ പറയണേന്ന്. പിന്നെയാണ് മനസ്സിലായത് ഈ ഓക്കെ ബിരിയാണിക്കാന്ന് ഇവിടെ നെയ്ച്ചോറ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഇതാ ഒരു ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന് അപ്പോൾ ഇതാ ഇവിടെ ഒരു കസേര കണ്ടതിന്. അപ്പം മൂന്ന് പേരും പിന്നെ അതിലിരിക്കലും നല്ല രസമുണ്ടായിട്ടാ ഇവരെ കളി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായി. അപ്പം ഞാൻ വന്നേ പിന്നെ തറവാട്ടിലേക്ക് പോയിട്ടും ഉണ്ടായില്ല. അവിടെ എത്തിയപ്പോൾ ഇതാ പിള്ളേരൊക്കെ നല്ല കളിയിലാണ്. അവിടെ പിന്നെ ഒരുപാട് കളി സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നാഫിക്കൊന്നും അവിടെ നിന്ന് വരാനേ തോന്നുന്നില്ല കേട്ടോ. ഒരുപാട് കളിക്കാൻ സാധനങ്ങളുണ്ട് അവിടെ. അങ്ങനെ ഇതാ ആ പിള്ളേർ പിന്നെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതാണ് നാസില. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൾ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ പുറത്തുനിന്ന് വെല്ലുമാവും മാമാവൊക്കെ എത്തിയിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഒരുപാട് വൈകിയിട്ടുണ്ട്. അങ്ങനെ ഇതാ വീട്ടിലെത്തിയ ഉടനെ തന്നെ നാഫിക്ക് ഞാൻ പറഞ്ഞു, നാഫിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ, നേരത്തെ തുടങ്ങിയ അവനെ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയാൻ കാരണം തന്നെ ഇതാണ് കേട്ടോ. ഇവിടെ എത്തിയപാട് തുടങ്ങിയതിന് ഐസ്ക്രീം ഇതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഐസ്ക്രീമിലെ നല്ല അടിപൊളിയാലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം. അങ്ങനെ ഇതാ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടാണ് ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുമ്പം തന്നെ ഇതാ സവാളൊക്കെ പിന്നെ തോലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് മസാല ആക്കിയിട്ട് കൊണ്ടുപോവാന്ന് കരുതിയിട്ട് അങ്ങനെ ഇന്ന് രാത്രി തന്നെ മസാല ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി ഉമ്മ. അപ്പോൾ അതിലേക്ക് ഞാനിതാ സവാളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിക്കനും കൂടി പൊരിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിട്ടാ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് നോമ്പിന് മുമ്പാണ്. അപ്പം നോമ്പിലേക്കുള്ള മസാലയൊക്കെയാണ് കേട്ടോ ഈ റെഡിയാക്കുന്നത്. അപ്പം എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പണി വേഗം എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉള്ളത് മസാലയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.